എല്ലാവർക്കും നമസ്കാരം. സഹൃദയ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വുമൺ എംപവർമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അജിത ചേച്ചീനെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഈ കൂജയൊക്കെ ഫ്രണ്ടി വെച്ചേക്കണം എന്താണെന്ന്. ഇന്ന് അജിത ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ച ഒരു കൂജയാണത്. അപ്പം നമുക്ക് നേരെ അജിത ചേച്ചിയുടെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് എൻ്റെ കട. ചെമ്പൂക്ക് പള്ളിയുടെ ഓപ്പോസിറ്റാണ് ഞാൻ ചെയ്യണത്. ഇവിടെ 15 വർഷമായി ഞാൻ അവിടെ കച്ചവടം ചെയ്യണത്. പിന്നെ എടപ്പള്ളിയിലാണ് ചേട്ടൻ ചെറിയ ഇതിൽ ചേട്ടൻ സുഖമില്ലാത്ത ആളായിരുന്നു. ഞാനിതുകൊണ്ട് ചെയ്തുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ കടവും വീട് പണിയുടെ പണിയെല്ലാം തീർത്ത് രണ്ട് മക്കളെ പഠിപ്പിച്ചു. ഒരാൾ എൻജിനീയറിങ്ങും ഒരാൾ ഡോക്ടറിനും പഠിക്കണേ. ഇതും കൊണ്ട് ഞാൻ സ്വന്തം എൻ്റെ ഒരു പ്രയത്നം കൊണ്ടാണ് ഇത്രയൊക്കെ 4 സെൻറ് സ്ഥലം വാങ്ങിച്ചു, ഒരു പെര പണിതു, എല്ലാ കാര്യവും ചെയ്ത് വിടുക കൊണ്ടാണ്. അപ്പോൾ ചേച്ചി നമസ്കാരം, നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് ഇവിടുത്തെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. ഞാൻ ഈ തുടക്കത്തിലെ ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു, ഒരു കൂജ കാണിച്ചിട്ട് ഞാനിത് വാങ്ങിച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരെല്ലാം കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങള് പരമ്പരാഗതമായിട്ട് ചെയ്തിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ വീട്ടിൽ ചെറുപ്പം മുതൽ ഞാനെങ്ങാണ്ട് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് അന്ന് മുതൽ ഈ പണിയിലേക്ക് ഞങ്ങൾ സ്വന്തം മണ്ണെടുത്തിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാ. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് മണ്ണ് കിട്ടാണ്ടായി. പാടങ്ങളെല്ലാം നിരത്തി വലിയ കെട്ടിടങ്ങളൊക്കെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് മണ്ണൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി. ഇപ്പോൾ എൻ്റെ ആങ്ങളയുടെ മക്കളും ആങ്ങളെയൊക്കെ തന്നെയാണെങ്കിൽ അവർ പാലക്കാടാണ് ചെയ്യണേ. അപ്പോൾ അവിടെ നിന്ന് ആ സാധനം ഞങ്ങൾ വാങ്ങിച്ച് ഇവിടെ കൊടന്നിട്ടിട്ട് പിന്നെ അത് വീണ്ടും ഞങ്ങൾ കരിപ്പിച്ചെടുക്കും. അല്ലെങ്കിൽ ചുമപ്പ് കൊണ്ടുവെച്ച പൊട്ടിത്തെറിക്കുമെന്നുള്ള ഇത് വന്നുകൊണ്ട് ഞങ്ങളത് കരിപ്പിച്ച് ഗ്യാസിൽ വയ്ക്കാനുള്ള എളുപ്പത്തിന് അങ്ങനെ ആക്കി ചെയ്യണം ഉള്ള ഇതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇത് ചുവന്ന ചട്ടിയാണ്. ഇത് നേരെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, കഞ്ഞോളം ഒഴിച്ച് തിളപ്പിച്ച് ഉപയോഗിക്കാം. പിന്നെ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കറുപ്പിച്ച് ചൂളയ്ക്ക് ഇട്ട് കറുപ്പിച്ച് കാണിച്ചത്. രണ്ടും ഒരേപോലെ ഈഡ് ചെയ്യാനാണ്. 1 കിലോയുടെ ചട്ടിയാണ്. മൺചട്ടി, ചെടിച്ചട്ടി, ഗൂജ, പിന്നെ കുടുക്ക, അങ്ങനെ എല്ലാ മോഡൽ ഐറ്റംസ്, കണിക്കേണ്ട ഫ്ലവർ വേഴ്സ്, ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നേരത്തെ. ഇപ്പം ഞങ്ങൾക്ക് മണ്ണിൻ്റെ ലഭ്യത കാരണം കൊണ്ട് മണ്ണിന് വില കൂടുതൽ, മണ്ണ് കിട്ടണില്ല. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഇതെല്ലാവരും നിർത്തി. കുടില് വ്യവസായമായിരുന്നു അത് നിർത്തി. നിർത്തിയിട്ട് ഇപ്പം ഞങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർ ചിലവർ പാലക്കാടൊക്കെ പോയിട്ട് അവിടെ വാടകയ്ക്ക് മണ്ണ് കിട്ടുന്ന സ്ഥലത്ത് പോയി എടുത്ത് അവിടെ ചെയ്യണ്ട്. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാണ് ഞങ്ങളിപ്പോൾ ഇത് ഇവിടെ ചെയ്യണം. വിൽക്കണത് ഇപ്പൊ ഇവിടെ എന്റെ ചേട്ടനാണെന്ന് മൊത്തത്തിൽ എടുക്കുന്നത്. എന്റെ വീടാണിത്, എന്റെ ആങ്ങളയാണിത്. അപ്പൊ ആങ്ങളെ മൊത്തത്തിൽ എടുക്കും. മൊത്തം ഇവിടെ എടുത്തു കൊടുത്തിട്ട് ഇവിടെ നിന്ന് കുറച്ച് കുറച്ച് ഞങ്ങൾ കൊണ്ടുപോയി റോഡിന്റെ അരികത്ത് വഴിയോര കച്ചവടം പോലെ. 30 വർഷമായി എന്റെ ഭർത്താവ് എടപ്പള്ളിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ 20 വർഷമായിട്ട് ചെമ്പൂക്കിൽ കച്ചവടം ചെയ്യും. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ പല ആൾക്കാരാണല്ലോ വരണത്. ചിലവര് പറയണത് എന്താ വെച്ചാൽ ഇതിന് ഇത്രയും വിലയുണ്ടോ. പക്ഷെ ഞങ്ങളുടെ കഷ്ടപ്പാട് അവർ മനസ്സിലാക്കാനുള്ള, ഞങ്ങളുടെ പണി കണ്ടാ നിങ്ങൾ പറയുന്ന വെച്ചാൽ അത്രയും ബുദ്ധിമുട്ട്. ഇപ്പൊ 100 പാത്രം ചൂളയിലിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോ 80 എണ്ണം കിട്ടും, ബാക്കി കേടായി പോവും. പിന്നെ അത് ഇവിടെ നിന്ന് ഞങ്ങൾ കച്ചവട സ്ഥലത്ത് പോകുമ്പോ അവിടെ നിന്ന് 10 എണ്ണം ചിലപ്പോ അല്ലെങ്കിൽ 5 എണ്ണം പോവും. അപ്പൊ ആ കച്ചവട സ്ഥലത്ത് പോകുമ്പോൾ ഒരു കിലോ മീൻ ചട്ടിക്ക് ചിലപ്പോ 130 രൂപ ഞങ്ങൾ പറഞ്ഞു കഴിയുമ്പോ തന്നെ എന്താ വെച്ചാ ഞങ്ങൾക്ക് 100 രൂപ വില വരുവാണ്. ഒരെണ്ണം പൊട്ടിയാ ഞങ്ങളുടെ ലാഭവും പോയി. പക്ഷെ അത് പറയുമ്പോ ഇത്രയും വിലയുണ്ടോ, ഇത് കെമിക്കലാണ്, ഇത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളോ. പക്ഷെ ഇതിപ്പോ നിങ്ങൾ ശരിയായിട്ട് ഞാൻ കാണിച്ചു തന്നാ അത് കാണുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതില് വേറെ കെമിക്കലുകളൊന്നും ഇല്ല എന്നുള്ളത്. ഇപ്പൊ സ്റ്റീലും പ്ലാസ്റ്റിക്കും അതേപോലെ സംഗതികളും വന്നെ, അലൂമിനിയം എല്ലാം വന്നുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കുറഞ്ഞു. മൺചട്ടി മാത്രം ആൾക്കാർ വാങ്ങിക്കുന്നുള്ളൂ. ചോറിൻ്റെ ഒക്കെ പണ്ടൊക്കെ ഇന്ന് ചോറ് കാലം പച്ചക്കറി വയ്ക്കണമൊക്കെ വാങ്ങിക്കുമായിരുന്നു, അതൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് വേണ്ട. ഇപ്പം ഈ മീൻചട്ടി മാത്രം പുളി ഉപയോഗിച്ച് വയ്ക്കണത് മൺചട്ടിയിലേ പറ്റൂ. അതുകൊണ്ട് മൺചട്ടി മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോണത്. അത് തന്നെ ഇപ്പോൾ ഈ ചെടിച്ചട്ടി ആയാൽ തന്നെ പ്ലാസ്റ്റിക് ഇറങ്ങിയുകൊണ്ട് അത് ഞങ്ങൾക്ക് വിൽപ്പനയും കുറവ് തന്നെയല്ല, പിന്നെ വിലയും കൂടുതൽ. ആൾക്കാർ പറയുമ്പോൾ വന്നൊരു കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് എന്താ 50 രൂപയ്ക്ക് പ്ലാസ്റ്റിക് കെട്ടി കിട്ടും, 100 രൂപയ്ക്ക് പിന്നെ ചെടിച്ചട്ടി മേടിക്കുന്ന കാര്യമില്ലല്ലോ. പക്ഷെ ആ ഈടല്ല, പക്ഷെ ഇതിൻ്റെ ഗുണം കിട്ടുന്നത് മുഴുവനും മണ്ണാന്നുള്ളത് അവർക്ക് അറിയില്ല. പ്ലാസ്റ്റിക് നമുക്ക് അറിയാലോ എല്ലാവർക്കും. മൺചട്ടി ഞാൻ ഉപയോഗിക്കാൻ പറയുന്നത് എന്താ വെച്ചാൽ മണ്ണ് നമ്മൾ സ്വന്തം ഒരു വേറെ ഒരു കെമിക്കലും ഇല്ലാതെ മണ്ണ് നമ്മൾ ഭൂമി കുഴിച്ചെടുക്കുക. ഈ എന്താ പറയുക, ഈ
നെല്ല് കൃഷി ചെയ്യണം പാടുണ്ടല്ലോ, ആ പാടത്തു നിന്ന് എല്ലാം മേൽമെട്ടും കഴിഞ്ഞിട്ട് ഒത്തിരി ഒരു അടിയോളം താന്നു പോയ മണ്ണെടുത്താണ് നമ്മളിത് ചെയ്യണത്. അപ്പം ഇതിൽ ഒരിക്കലും ഒരു കെമിക്കലും ഇല്ല. പിന്നെ എന്നാ വെച്ചാൽ അതിൽ ഞങ്ങൾ അത് ചവിട്ടി കുഴച്ച് മറ്റേ ചപ്പാത്തി തിട പോലെ മണ്ണാക്കിയിട്ടാണ് ഞങ്ങളിത് മെനഞ്ഞ് ചെയ്യണത്. പിന്നെ അത് 7 ദിവസം തീ കിടന്ന് വേവുക. അപ്പം ആ ഒരു വേവൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് കറുപ്പിക്കാൻ വേണ്ടി പിന്നെ 1 ദിവസം തീയും കൂടി ഞങ്ങൾ കാണിച്ചു തന്നല്ലോ അതും. അപ്പം അത്രയും വരുമ്പോൾ ഈ മണ്ണിൽ ഒരു കെമിക്കലും ഇല്ല. അതാണ് ആൾക്കാർ കൂടുതലും ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ പറയണത്. പക്ഷെ ഇപ്പം ആൾക്കാർ ഈ ഇത് ഉപയോഗം കുറഞ്ഞുകൊണ്ട് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇല്ലാത്ത അസുഖങ്ങളില്ല. പക്ഷെ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം ഗ്യാസിൽ ഉപയോഗിക്കണമെങ്കിൽ മണ്ണ് മറ്റേ സ്റ്റീലും ഇതൊക്കെയാണ് ഉപയോഗിക്കുകയുള്ളൂ, അത് വേറെ കാര്യം. ചേച്ചി, ഞാൻ അടുത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ സഹൃദയ സംഘം വഴി ചേച്ചി ഏതൊക്കെ രീതിയിലാണ് ഗുണം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഗുണപ്പെട്ടിരിക്കുന്നത്? ഒരു 10 പേരുകൂടി ഒരു സംഘം പോലെ ഉണ്ടാക്കിയിട്ട് 10 സ്ത്രീകൾ കൂടി ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ് 10 വർഷം മുമ്പ്. അപ്പം ഇതിനൊരു ഞങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാണ്ടായി തുടങ്ങിയപ്പോൾ ഞാനത് ഞങ്ങളെല്ലാവരും നിർത്തി കഴിഞ്ഞിട്ടാണ് സഹൃദയിൽ നിന്ന് ലോൺ എടുത്ത് വീണ്ടും ഞാൻ ഈ ഇത് ഒറ്റയ്ക്ക് ചെയ്തു തുടങ്ങിയത്. സഹൃദയിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ ഞങ്ങൾക്ക് തരാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സംഘത്തിൽ നിന്നും ഞങ്ങൾ ലോൺ എടുക്കാറുണ്ട്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് ഒരു ലോൺ എടുക്കണമെങ്കിൽ തന്നെ ബാങ്ക് വഴി പോകുമ്പോൾ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ സഹൃദയ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വീടും ഇല്ലാതെ തന്നെ ഞങ്ങളുടെ സ്വന്തം ഇതിൽ ഞങ്ങൾക്ക് ലോൺ ബാങ്ക് വഴിയാണ് ലോൺ. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഉണ്ടല്ലോ, ഈ മേളകൾ അതിനൊക്കെ വിളിക്കാറുണ്ട്. കച്ചവടം ഉണ്ടാകാറുണ്ട്. പിന്നെ പറയുമെങ്കിൽ കൊറോണയ്ക്ക് മുമ്പ് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ പോകാറുണ്ട്. ദൂരേക്കല്ല, എറണാകുളത്ത് എല്ലായിടത്തും ഞാൻ പോകാറുണ്ട്. ഞാനിപ്പോ ഒരു 20-25 വർഷത്തോളമായിട്ട് ഈ സ്വയം തൊഴിലിലേക്ക് വന്നേക്കണാണ്. എനിക്കിപ്പോ 50-51 വയസ്സായി. 25 അല്ല 10-35 വർഷത്തോളമായി ഞാൻ ഈ സ്വയം തൊഴിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ നിങ്ങൾ എന്നെ പോലെ തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാൻ, ഒന്നായ സംഘങ്ങളായിട്ടോ 10 പേര് കൂടിയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് ചെയ്യുക, ഇങ്ങനെ ഇത് തന്നെയല്ല അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്യണവർക്കും മിതമായ എന്താ വെച്ചാൽ ഞങ്ങളൊരു ചെറിയ ലാഭം. എൻ്റെ വീടാണിത്, ഞാൻ ആദ്യമേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടൻ എൻ്റെ ആങ്ങള അത് മിതമായിട്ട് സാധനങ്ങൾ ചെയ്യണവർക്ക് അത് തരും. എൻ്റെ ഫോൺ നമ്പർ തന്നേക്കാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ മൺചട്ടിയോ പിന്നെ മോഡൽ ഐറ്റംസോ ഗൂജ അങ്ങനെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും എൻ്റെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് അത്യാവശ്യമുള്ളവർ ഇങ്ങനെ ഇതിലേക്ക് താല്പര്യമുള്ളവർ ഇതിലേക്ക് വന്നാൽ ഞങ്ങളത് അറേഞ്ച് ചെയ്ത് തരാം. അതേപോലെ തന്നെ നിങ്ങൾ വീടുകളിൽ ഇരിക്കുന്നവർക്കിപ്പോൾ ഞങ്ങൾ കോവിഡ് സമയത്തായാലും പ്രതിസന്ധി ആയാൽ തന്നെയും ഞങ്ങളുടെ പണി പോയില്ല, ഞങ്ങൾ വീടുകളിലിരുന്ന് ചെയ്യുമായിരുന്നു. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ചെയ്യണവർക്ക് ചെയ്യാം. എന്തായാലും ചേച്ചിയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയ വിവരങ്ങളാണ് ഞങ്ങളുടെ വ്യൂവേഴ്സിന് കിട്ടിയത്. ചേച്ചിയുടെ വാക്കുകൾ പലർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ ചേച്ചിക്കും വളരെ നല്ല രീതിയിൽ കച്ചവടം മുന്നോട്ട് പോകട്ടെ. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ സഹൃദയ ടീമിന്റെ ഭാഗത്ത് നിന്ന് നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.